തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് സമീപത്തെ 4 വീടുകൾ വാസയോഗ്യമല്ലാതായെന്ന് കണ്ടെത്തൽ. തൃപ്പൂണിത്തുറ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പരിശോധന നടത്തിയത്. നാശനഷ്ടം കണക്കാക്കാൻ കമ്മീഷനെ നിയമിക്കണം എന്നാണ് നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. വീടുകൾ ഉൾപ്പെടെ 267 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നാണ് കണക്ക്. ഇതിൽ 12 വീടുകൾക്ക് കാര്യമായ കേടുപാടുണ്ടായി. 4 വീടുകൾ വാസയോഗ്യമല്ലെന്നും തൃപ്പൂണിത്തുറ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി. നഷ്ടപരിഹാര വിതരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം. നമുക്കിപ്പോ സംസ്ഥാന സർക്കാരിനെതിരായ യുദ്ധപ്രഖ്യാപനത്തിനൊന്നും ആവശ്യമില്ല. നിങ്ങളും തയ്യാറായിട്ടില്ല, ഞങ്ങൾക്കും അങ്ങനെ പോകാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ, നിങ്ങൾക്ക് വന്നിട്ടുള്ള നാശനഷ്ടം പൂർണ്ണമായി നിങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയത്തക്ക രീതിയിൽ ഉള്ള സമയം. നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷ്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്കും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് ഫുൾ സപ്പോർട്ട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് പറയാനുള്ളത്. ശാസ്താവട്ടം സ്വദേശി ആദർശ്, കൊല്ലം സ്വദേശികളായ ആനന്ദൻ, അനിൽ എന്നിവരാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഒളിവിൽ പോയ പ്രധാന പ്രതികളായ ദേവസ്വം ഭാരവാഹികളെ പിടികൂടാനായിട്ടില്ല. 24 കൊച്ചി.